മുപ്പതാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തൻ്റെ ജീവിത അനുഭവങ്ങളിൽ കൂടി ദാവീദ് മുന്നോട്ട് പോകുമ്പോൾ ഒരു നിമിഷം പോലും ദൈവത്തെ മറന്നല്ല അദ്ദേഹം ജീവിച്ചത്. താൻ ആരായിരുന്നു എന്നും ഇപ്പോൾ ആരായിരിക്കുന്നു എന്നും ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഓരോ നിമിഷവും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്ത് നന്ദി കരയറ്റുന്ന ദാവീദ് രാജാവിനെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ വിലാപത്തെ എനിക്ക് നീ നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷമൊടുപ്പിച്ചിരിക്കുന്നു എന്ന് ഇതിന് തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ പറയുമ്പോൾ വിലാപ അനുഭവത്തിലിരുന്ന ദാവീദിനെ നൃത്തം ചെയ്യുന്നവനാക്കി മാറ്റിയ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്. ഇന്ന് രാവിലെ നിങ്ങളുടെ എന്ത് ആവശ്യമാണ് വിലാപത്തിലിരിക്കുന്നതെങ്കിലും അതിനെ നൃത്തമാക്കി മാറ്റുവാൻ യേശു കർത്താവിന് കഴിയും. നിങ്ങളുടെ ഏത് രോഗത്തിൻ്റെ അനുഭവം, പ്രതികൂലത്തിൻ്റെ, കഷ്ടതയുടെ, ദുഃഖത്തിൻ്റെ, സാമ്പത്തിക നഷ്ടത്തിൻ്റെ, ക്ലേശത്തിൻ്റെ അനുഭവത്തെ ദൈവം നിങ്ങൾക്ക് മാറ്റാൻ പോവുകയാണ്. എങ്ങനെ? നിങ്ങൾ നൃത്തം ചെയ്യാൻ പോവുകയാണ്. ഈ ദൈവത്തെ മറന്ന് ജീവിക്കരുത്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിൻ്റെ മക്കളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന് മൗനമായിരിക്കാതെ സ്തുതി പാടുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഓർത്ത് മൗനമായിരിക്കാതെ സ്തുതി പാടുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. ദൈവത്തിന് എന്നേക്കും സ്തോത്രം ചെയ്യുവാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.